കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയതോടുകൂടി തന്നെ വലിയ തോതിലുള്ള കലാപം രൂപപ്പെട്ടത് BJP-ക്കുള്ളിലാണ്. BJP-യുടെ നോമിനിയായിട്ടാണ് ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായി രാജ്യ തലസ്ഥാനത്തേക്ക് തിരിച്ചതെങ്കിലും കേരളത്തിലെ BJP നേതൃത്വവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ അയവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൊടുമ്പിരി കൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും BJP-യുടെ സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ഭിന്നത വലിയ തോതിൽ രൂക്ഷമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നത്. BJP-യുടെ നിലപാടല്ല പലപ്പോഴും സുരേഷ് ഗോപിയുടേത്. തങ്ങളെ വിലകൽപ്പിക്കുന്നില്ല തുടങ്ങിയ പരാതി സംസ്ഥാന നേതൃത്വത്തിന് വലിയ തോതിലുണ്ട്. സുരേഷ് ഗോപിയുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾക്ക് പുറമെയാണ് ഇത്തരം വലിയ പരാതികൾ ഉയരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുള്ള ആരോപണങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാടിനെ BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ പരസ്യമായി തന്നെ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമെന്ന നിലയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞോട്ടെ, BJP-യുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിലപാട് സംസ്ഥാന പ്രസിഡന്റാണ് പറയുന്നത് എന്നുള്ള നിലപാട് തന്നെയാണ് സുരേന്ദ്രൻ സ്വീകരിച്ചത്. അതുപോലെ തന്നെ പൊതുജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ പൊതുവായ വിഷയങ്ങളിലുമുള്ള അഭിപ്രായങ്ങൾ BJP-യുടെ വക്താവ് എന്ന് പറയുന്നത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് സുരേന്ദ്രനും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതായത് ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞതോടുകൂടി മാധ്യമങ്ങൾ ഈ വാർത്ത നല്ല ഭംഗിയോടുകൂടി തന്നെ നല്ല പൂർവാധികം ഭംഗിയായി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സുരേഷ് ഗോപിക്കുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ലഭിച്ചിരിക്കുന്നത്. പല കാര്യങ്ങളിലും നേതൃത്വത്തിനും സുരേഷ് ഗോപിക്കും ഇടയിൽ തർക്കം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതായത് മന്ത്രിയായിരിക്കെ സിനിമയിൽ അഭിനയിക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തോടുള്ള വെല്ലുവിളിയായാണ് സംസ്ഥാന നേതൃത്വം തന്നെ കാണുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര ഭാരവാഹികളെ BJP-യുടെ സംസ്ഥാന നേതൃത്വം കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതായത് സിനിമയിൽ അഭിനയിച്ചാൽ വരാനുള്ളത് വഴിയേ വന്നോളും എന്ന മുന്നറിയിപ്പും K.സുരേന്ദ്രൻ പരസ്യമായി തന്നെ നൽകി. അതായത് സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ താക്കീത് നൽകി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്ന പ്രസ്താവന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആകും എന്നായിരുന്നു സുരേഷ് ഗോപി കരുതിയിരുന്നത്. എന്നാൽ ഇതിന് തടയിട്ടത് സംസ്ഥാന നേതൃത്വമാണ്. അതായത് സുരേന്ദ്രൻ്റെ നേതൃത്വമുള്ള വിഭാഗമാണ് കൃത്യമായിട്ട് സുരേഷ് ഗോപിയുടെ ഈ നീക്കത്തിന് തടയിട്ടത്. അത് MP, അതായത് കൃത്യമായി പറഞ്ഞാൽ MP അല്ലാത്ത ജോർജ് കുര്യനെ കേന്ദ്ര സഹമന്ത്രിയാക്കുക വഴി സുരേഷ് ഗോപിക്ക് മാത്രമായി കിട്ടുമായിരുന്ന അംഗീകാരം തടയാനും K.സുരേന്ദ്രൻ വിഭാഗത്തിന് അതുപോലെ തന്നെ V.മുരളീധര പക്ഷത്തിനും കൃത്യമായി സാധിച്ചു എന്നുള്ള സന്ദേശവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അധികാരമില്ലാത്ത സഹമന്ത്രി സ്ഥാനത്തിൽ സുരേഷ് ഗോപി തീരെ തൃപ്തനല്ല. BJP-യിൽ PK കൃഷ്ണദാസ്, TMT രമേശ് പക്ഷത്തിനൊപ്പമാണ് സുരേഷ് ഗോപി എന്നതും സംസ്ഥാന നേതൃത്വത്തെ വലിയ തോതിൽ തന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പെരുമാറിയത് പക്വതയില്ലാത്ത പെരുമാറ്റമായിരുന്നു എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാൻ പറ്റും. തൃശൂർ ACP ആണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കുന്നത്. ഹേമ കമ്മിറ്റി വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരെ ചൊവ്വാഴ്ച രാമനിലയത്തിൽ വെച്ച് സുരേഷ് ഗോപി തള്ളിമാറ്റുകയും ആക്രോശിക്കുകയും ചെയ്തിരുന്നു. മുൻ MLA അനിലക്കര നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ അഥവാ ഇന്ന് രാവിലെ പോലീസ് അനിലക്കരയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് പോകുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൃത്യമായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ തോതിലുള്ള ആലോചനകൾ നടത്തിയ ശേഷമാണ് ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നൽകിയ, അതായത് കേന്ദ്രമന്ത്രിയുടെ രാമനിലയത്തിൽ, അദ്ദേഹം ഉണ്ടായിരുന്ന രാമനിലയത്തിൽ ഗസ്റ്റ് ഹൗസിൽ അനുവാദമില്ലാതെ പ്രവേശിച്ചു, അതുപോലെ തന്നെ ഗൺമാനെ ജോലി തടസ്സപ്പെടുത്തി തുടങ്ങിയ വിവിധ തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. മീഡിയ വൺ റിപ്പോർട്ടർ മനോരമ ന്യൂസ് ചാനൽ റിപ്പോർട്ടർമാർക്കെതിരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് വഴി കേസെടുത്തിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയത്. ആത്മസംയമനം പാലിക്കണമെന്ന് കൊടിക്കുന്നിൽ MP കേന്ദ്ര സഹമന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കേന്ദ്രമന്ത്രി പദവി വഹിക്കുന്ന സുരേഷ് ഗോപി പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ആത്മസംയമനം പാലിക്കണമെന്നാണ് മുൻ MP KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP മാധ്യമപ്രവർത്തകരോട് തന്നെ വ്യക്തമാക്കിയത്. സുരേഷ് ഗോപിയുടെ പെരുമാറ്റം ഇപ്പോഴും സിനിമാ സ്റ്റൈലിലാണ്. സിനിമാ മേഖലയിലെ ആക്ഷേപങ്ങൾ ആദ്യമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. മുകേഷ് MLA സ്ഥാനത്ത് തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് CPM ആണെന്നും കൊടിക്കുന്നിൽ വ്യക്തമാക്കിയിരുന്നു. ഈ ഘട്ടത്തിൽ നിന്നും ആരിൽ
നിന്നും വലിയ പിന്തുണ കിട്ടാതെ പോകുന്ന സുരേഷ് ഗോപിക്ക് വീണ് കിട്ടിയ വള്ളിയായിട്ടായിരുന്നു ഈ പറയുന്ന എന്താണ് പുതിയ പുതിയ സിനിമാഭിനയം അടക്കമുള്ള കാര്യങ്ങൾ വന്നത്. എന്നാൽ കേന്ദ്ര നേതൃത്വം ഇതിന് അനുകൂലമായി യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ വന്നതോടെ സുരേഷ് ഗോപി ശരിക്കും വീട്ടിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.